തില്ലങ്കേരിയില് സിപിഎം യോഗം ഇന്ന് എല്ലാ കണ്ണുകളും സംസ്ഥാന സമിതി അംഗം പി ജയരാജനിലേക്ക് ഷുഹൈ വധക്കേസ് പ്രതി ആകാശ് തിലങ്കേരി നടത്തിയ വെളിപ്പെടുത്തലിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ വിവാദങ്ങളിൽ നിന്നും തലയൂരാൻ സി പി എം വിശദീകരണ യോഗം ഇന്ന് നടക്കുമ്പോൾ എല്ലാ കണ്ണുകളും സംസ്ഥാന സമിതി അംഗം പി ജയരാജനിലേക്ക് ആകാശ് തിലങ്കേരിയെയും കൂട്ടരെയും പി ജയരാജൻ പേരെടുത്തു പറഞ്ഞ് തള്ളിപ്പറയുമോ എന്നാണ് എല്ലാവരും കാത്തിരിക്കുന്നത് ആകാശ സംഘവും ക്രിമിനലുകൾ ആണെന്നും ഇവരുമായി പാർട്ടിക്ക് ബന്ധം വേണ്ടെന്നുമാണ് സി തീരുമാനം ആകാശിന്റെയും കൂട്ടരുടെയും പ്രിയ നേതാവ് പി ജയരാജൻ ഇത് വേദിയിൽ എങ്ങനെ അവതരിപ്പിക്കുമെന്നതാണ് അറിയാനുള്ളത് കഴിഞ്ഞ ദിവസം മട്ടന്നൂരിൽ ഇത്തരം സംഘങ്ങൾക്കെതിരെ ഡിവൈഎഫ്എ നടത്തിയ യോഗത്തിൽ കേന്ദ്ര കമ്മിറ്റി അംഗം എം ഷാജർ ആകാശിന്റെ പേര് പറഞ്ഞിരുന്നില്ല ഇന്നത്തെ യോഗത്തിൽ സംസ്ഥാന സമിതി അംഗം പി ജയരാജനെ സി പി എം മുന്നിൽ നിർത്തുന്നത് യാദൃശ്ചികുമായല്ല ഇ പി ജയരാജനെതിരെ പി ജയരാജൻ സംസ്ഥാന സമിതിയിൽ സ്വത്തു സമ്പാദന പരാതി നൽകിയ വിഷയം പുറത്തു ചർച്ച ആയതിൽ ഗൂഢാലോചന സംശയിക്കുന്നവർ പാർട്ടിയിലുണ്ട് തന്നെ ആരാധനയോടെ കാണുന്ന അണികളെ തള്ളിപ്പറയേണ്ട ധർമ്മസങ്കടത്തിലേക്ക് പി ജയരാജനെ തള്ളിവിട്ടതിന് പിന്നിൽ ഈ പടലപ്പിണക്കം കാരണമായെന്നും കരുതുന്നവരുണ്ട് വ്യക്തി ആരാധനയ്ക്ക് കീഴ്പ്പെട്ടുപോകുന്ന അണികളെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കവും കൂടിയാണ് ഇന്ന് വൈകിട്ട് അഞ്ചിന് തില്ലങ്കേരിയില് പി ജയരാജനെ പങ്കെടുപ്പിച്ച് സിപിഎം നടത്തുന്ന യോഗം തില്ലങ്കരി ലോക്കൽ കമ്മിറ്റിയിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണ ആകാശിനും സംഘത്തിനും ഉണ്ടെന്ന് ആക്ഷേപം പാർട്ടിയിലുണ്ട് ആകാശിനെ പുറത്താക്കിയതാണെന്ന് പാർട്ടി പറയുമ്പോഴും തില്ലങ്കരിയിലെ പാർട്ടിയുടെ മുഖം ആകാശം കൂട്ടരുമാണ് അതുകൊണ്ടാണ് ഇരുവരുമായി ചങ്ങാത്തം വേണ്ടെന്നും ബ്രാഞ്ച് കമ്മിറ്റികളോട് പാർട്ടി കർശനമായി പറയുന്നത് ഇ പി ജയരാജൻ പി ജയരാജൻ തർക്കം ആകാശിന്റെ പ്രകോപനത്തിന് കാരണമായോ എന്നും പാർട്ടി പരിശോധിക്കേണ്ടി വരും പാർട്ടിക്ക് വേണ്ടി സഹിച്ച ത്യാഗം എണ്ണിപ്പറയുന്നതിനിടെയാണ് കൊല ആഹ്വാനം ചെയ്തവർക്ക് കിട്ടിയ പരിരക്ഷയും നടപ്പാക്കിയവർക്ക് ലഭിച്ച അവഗണനയും ആകാശിനെ വിളിച്ചു പറയേണ്ടി വന്നത് കെ കെ ശൈലജ എം എൽ എയുടെ സ്റ്റാഫ് രാഗിദ് മന്ത്രി എം ബി രാജേഷിന്റെ ഡ്രൈവർ അനൂപ് ഭാര്യ ശ്രീലക്ഷ്മി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി സരീഷ് മേഖലാ സെക്രട്ടറിയായിരുന്ന വിനീഷ് തുടങ്ങിയവരെയാണ് ആകാശൻ കൂട്ടരും പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് രാഗിന്ദിനെതിരെ ഫേസ്ബുക്കിൽ ഇന്നലെയും ആകാശ് നിലങ്കരി രംഗത്തെത്തി തന്റെ അടക്കമാണ് രാഹിത് അപമാനിച്ചതെന്നും ആർ എസ് എസിനെ പ്രതിരോധിച്ചതിനെ തുടർന്നാണ് താൻ ജയിലിൽ പോയതെന്നും പോസ്റ്റിൽ പറയുന്നു ആകാശ് തിലങ്കേരിയുടെ ആരോപണങ്ങൾ പാർട്ടി പരിശോധിക്കട്ടെയെന്ന് കെ കെ ശൈലജ എം എൽ എ പ്രതികരിച്ചു എന്നാൽ പാർട്ടിക്കെതിരെ പറയില്ലെന്ന് ആകാശിന്റെ കൂട്ടാളിയായ ജയപ്രകാശ് തിലങ്കേരി ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ഡെസ്ക് യുടോക്